വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ മുടിയുടെ കട്ടി എങ്ങനെ കൂട്ടാം അഥവാ നമ്മളുടെ മുടിയുടെ തിക്നെസ് എങ്ങനെ കൂട്ടാമെന്നതിനെ കുറിച്ച് ഒരു കുഞ്ഞു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. പലരും മുടിയുടെ തിക്നെസ് കൂട്ടാനായി എന്തെല്ലാം ചെയ്യുന്നു, വില കൂടിയ ക്രീമുകളും എണ്ണകളും എന്തെല്ലാം വാങ്ങി ഉപയോഗിക്കുന്നു. എന്നാൽ അത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടാത്തവരുണ്ട്, അല്ല കിട്ടുന്നവരുണ്ട്. എന്നാൽ ഞാൻ ഒരു രൂപ പോലും ചെലവില്ലാതെ നമ്മളെ ഡെയിലി റൊട്ടീനിൽ ഒരു കുഞ്ഞു ചേഞ്ച് വരുത്തി എന്റെ മുടിയുടെ തിക്നെസ് എങ്ങനെയാ കൂടിയെന്ന് ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. കുഞ്ഞുനാളിലെ എന്റെ മുടിക്ക് ഇത്ര തിക്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് മുടിക്ക് തിക്നെസ് വരുത്താനായിട്ട് എന്റെ അച്ഛനമ്മ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നാ കുഞ്ഞുനാള് മുതലേ എന്റെ തലമുടി ചീകാനായിട്ട് അവർ ഉപയോഗിക്കാറുണ്ട് ഇതുപോലത്തെ പെയിൻചീപ്പുകളായിരുന്നു. ഇന്ന് ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പെയിൻചീപ്പിന് എന്താ ഇത്രയും പ്രത്യേകത. എല്ലാ ചീപ്പുകളും തലമുടിയിൽ ഒരേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഇതുപോലത്തെ ചീപ്പുകൾ നമ്മൾ നമ്മളുടെ സ്കാൽപ്പ് അതായത് ശിരോചർമ്മത്തിൽ അധികം ടച്ച് ചെയ്യാതെ മുടി ചീകിക്കെട്ടാൻ മാത്രമാണ് ഉപയോഗിക്കാറ്. ഇതേപോലത്തെ വലിയ ചീപ്പുകളുടെ പല്ലുകൾക്ക് ബല കൂടുതലായതിനാൽ ഇത് നമ്മളുടെ സ്കാൽപ്പിൽ അധികം യൂസ് ചെയ്താൽ അത് ഡാമേജ് വരുത്താൻ സാധ്യതയുണ്ട്. ഈ ചീപ്പുകളുടെ പല്ലുകളുടെ ഗ്യാപ്പുകൾക്ക് അകലം കുറവായതിനാൽ ഇത് നമ്മളുടെ സ്കാൽപ്പിലെ എല്ലാ ഭാഗത്തും ടച്ച് ചെയ്യുകയും അത് രക്തയോട്ടത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അത് നമ്മളുടെ സ്കാൽപ്പിനെ റിഫ്രഷ് ആക്കുകയും അത് നമ്മളുടെ തലമുടി വളർച്ച കൂട്ടുകയും ചെയ്യും. അതിനുദാഹരണമായിട്ട് നമ്മളിപ്പോ ഒരു തരിശു ഭൂമിയിലേക്ക് വിത്തിട്ട് വെള്ളവും വളവും ഒഴിച്ചു കൊടുത്തെന്ന് വെച്ചാൽ അത് വളരണമെന്നില്ല. എന്നാൽ അതേ തരിശു ഭൂമിയിൽ തന്നെ ഇച്ചിരി മണ്ണൊക്കെ ഇളക്കി ഇട്ട് കൊടുത്ത് വിത്തിട്ട് എന്നിട്ട് അതിൽ വെള്ളവും വളവും ഇട്ട് കൊടുത്താൽ അത് നല്ല ഫലപുഷ്ടിയോടെ വരെ അതേമാതിരി തന്നെയാണ് നമ്മുടെ ഈ തലമുടിയിൽ പെയിൻചീപ്പ് ഉപയോഗിക്കുന്നതിന്റെ ഉപയോഗവും. ഈ ചീപ്പ് നിത്യവും ഉപയോഗിക്കുന്നതിനോട് ഇതിന്റെ പ്രധാന ഉപയോഗത്തിനപ്പുറം നമ്മുടെ മുടിക്ക് വേറെ മൂന്ന് ഗുണങ്ങൾ കൂടിയാണ് കിട്ടുന്നത്. ഒന്ന്, ഈ ചീപ്പുകളുടെ പല്ലുകൾക്ക് ഗ്യാപ്പ് കുറവായതിനാൽ ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ തലയിലെ അഴുക്ക് അതായത് ഡേർട്ട് റിമൂവ് ആവുന്നു. രണ്ട്, ഈ ചീപ്പ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടിക്ക് ഒരു സ്ട്രൈറ്റനിങ് എഫക്ട് ലഭിക്കുന്നു. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ എത്ര ചുരുണ്ടു പോകാൻ സാധ്യതയുള്ള മുടി സ്ട്രൈറ്റ് ആയി വരാൻ സഹായിക്കുന്നു. മൂന്ന്, ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ സ്കാൽപ്പ് റിഫ്രഷ് ആവുകയും ആ നമ്മുടെ തലമുടിയിലെ രക്തയോട്ടം കൂട്ടുകയും അത് നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. പിന്നെ പെയിൻചീപ്പ് ഉപയോഗിച്ച് ഉടനെ തന്നെ മുടി വളർന്നു കളയുന്നൊന്നും വിചാരിക്കരുത്. ഇത് എന്റെ കുട്ടിക്കാലം മുതൽ ഒരു ഏഴാം ക്ലാസ് വരെയൊക്കെ തലമുടി സ്കൂളിൽ പോകാൻ നേരത്തെ തലമുടി പിന്നിക്കെട്ടി തരാനായിട്ടും കെട്ടി സാധാരണ കെട്ടി വെക്കാനായിട്ടൊക്കെ അമ്മ ഉപയോഗിക്കാറുള്ളത് എന്റെ ഈ പെയിൻചീപ്പുകളായിരുന്നു. അതുകൊണ്ടാണ് എന്റെ മുടിക്ക് ഇപ്പൊ ഇത്രയും കട്ടി വന്നത്. ഇപ്പോഴും രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ഞാൻ തലമുടി പിന്നിക്കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ചീപ്പ് തന്നെയാണ്. പിന്നെ വളർന്നു വന്ന എന്റെ ഈ മുടിയെല്ലാം പരിപാലിക്കാൻ വേണ്ടി ഞാൻ വെറും നാച്ചുറൽ ടിപ്സ് മാത്രമാണ് ഉപയോഗിക്കാറ്. അപ്പോ ഒരു രൂപ പോലും ചെലവില്ലാത്ത എന്റെ ഈ കുഞ്ഞു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.